അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സൂറത്തുൽ ബഖറ 106-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ നൻസഖ് മിൻ ആയതിൻ ഔ നുൻസിഹാ നഅതി ബിഖൈറിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മാ നൻസഖ് മിൻ ആയതിൻ, നാം ഒരു ആയത്ത് നസ്ഖ് ചെയ്യുകയാണെങ്കിൽ, നസ്ഖ് ചെയ്യുക, നസ്ഖ് മായ്ച്ചു കളയുക അല്ലെങ്കിൽ മാറ്റിക്കളയുക ആണെങ്കിൽ, നസ്ഖ് ചെയ്യുകയാണെങ്കിൽ, ഔ നുൻസിഹ, അൻസ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നസിയ, മറന്നു. നസിയ മറന്നു, അൻസ മറപ്പിച്ചു, വിസ്മരിപ്പിച്ചു. അല്ലെങ്കിൽ നാം അത് വിസ്മരിപ്പിച്ചു കളയുകയാണെങ്കിൽ, ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ ഒരായത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറന്നു, അള്ളാഹു അത് വിസ്മരിപ്പിച്ചു കളഞ്ഞു എങ്കിൽ, നഅതി, നാം കൊണ്ടുവരും, ബി ഖൈറിൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരും, ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതുപോലെയുള്ളത്, അതിന് സദൃശമായത്, അതുപോലെയുള്ള ഒരു ആയത്ത്, സമാനമായത് അള്ളാഹു കൊണ്ടുവരും, അള്ളാഹു ഇറക്കിക്കൊടുക്കും. അലം തഅലം, നിനക്ക്, താങ്കൾക്ക് അറിയുകയില്ലേ, അറിയില്ലേ, അറിഞ്ഞുകൂടെ, അന്നല്ലാഹ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും ഖദീർ, കഴിവുള്ളവനാണ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്, ഇൽമ്, അറിവ്. അലം തഅലം, നിനക്കറിയില്ലേ, താങ്കൾക്ക് അറിയില്ലേ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹു ആണ് വിധി കാര്യങ്ങൾ, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ, ആ നിയമങ്ങളെ മാറ്റുന്നതും അള്ളാഹു ആണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. പലതരത്തിലുള്ള നസ്ഖ് ഉണ്ട്. ഇപ്പം മുൻകാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നീട് മാറ്റിയാണ് പുതിയ റസൂലുമാർ വരുന്നത് അല്ലേ. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സഹോദരൻ സഹോദരി വിവാഹം ചെയ്യാമായിരുന്നു. കാരണം സഹോദരി അല്ലാതെ വേറെ ആരുമില്ലല്ലോ. ആദം അലൈഹിസ്സലാമും ഹവാബീവിയും, നമ്മുടെ മനുഷ്യരുടെ ആദ്യ പിതാവും ആദ്യ മാതാവും, ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും മക്കളാണ് എല്ലാ മനുഷ്യരും, ഏത് മതക്കാരാണെങ്കിലും, ഏത് ജാതിക്കാരാണെങ്കിലും, ഏത് വർണ്ണക്കാരാണെങ്കിലും, ഒരു അച്ഛൻ്റെയും ഒരമ്മയുടെയും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് അല്ലേ. ആദമിൻ്റെയും ഹവയുടെയും മക്കളാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ അന്ന് തുടങ്ങുന്ന കാലത്ത്, മനുഷ്യകുലം തുടങ്ങുന്ന കാലത്ത്, അന്ന് സഹോദരൻ സഹോദരിയെ വിവാഹം ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ പക്ഷേ പിന്നെ പിൽക്കാലത്ത് ഇങ്ങനെ സങ്കീർണമായി, മനുഷ്യ സമൂഹം സങ്കീർണമായി മാറിയപ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ അള്ളാഹു വരുത്തി. അതാണ് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ റസൂലുമാരെ, മനുഷ്യരിൽ നിന്ന് തന്നെ ദൈവദൂതന്മാരെ നിയോഗിച്ച് വ്യത്യസ്ത നിയമങ്ങൾ, അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളിൽ തന്നെ അള്ളാഹു മാറ്റം വരുത്തി. അങ്ങനെ അന്തിമമായി അവതരിച്ച വേദമാണ് ഖുർആൻ. ആ ഖുർആൻ തന്നെ അവതരിച്ചത് വിവിധ വർഷങ്ങളിലായിട്ടാണ്. 23 കൊല്ലം കാലം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി, 40 വയസ്സിൽ നുബുവത്ത് കിട്ടി. അത് മുതൽ 63-ാം വയസ്സിൽ നബി മരിച്ചു അല്ലേ, 63-ാം വയസ്സിൽ മരിച്ചു. അപ്പോൾ 23 വർഷക്കാലം കൊണ്ടാണ് ഖുർആൻ അവതരണം പൂർത്തിയാക്കുന്നത്. അതിനിടയിൽ ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞ നിയമങ്ങൾ പിൽക്കാലത്ത് ചിലത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, അനന്തരാവകാശ നിയമങ്ങൾ വരുന്നതിന് മുമ്പ്, അനന്തരാവകാശ നിയമങ്ങൾ, ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് വീതിക്കുന്ന വിഷയം, അതാണ് അനന്തരാവകാശ നിയമങ്ങൾ. ആ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് പിന്നെ ഒരാൾ മരണാസന്നനായ അയാൾ എന്ത് ചെയ്യും? വസിയത്ത് ചെയ്യണം. ഇത് വസിയത്ത് ചെയ്യണമെന്നുള്ള നിയമം ഉണ്ടായിരുന്നു. വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നു, കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദുകുമുൽ മൗത് ഇൻ തറക ഖൈറനിൽ വസിയത്തു ലിൽ വാലിദൈൻ നിങ്ങൾക്കാർക്കെങ്കിലും മരണം ആസന്നമാവുമ്പോൾ, കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് കടമയാക്കപ്പെട്ടിരിക്കുന്നു, ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്കാർക്കെങ്കിലും മരണം ഹാളിർ ആകുമ്പോൾ, മരണം ആസന്നമാകുമ്പോൾ, ഇൻ തറക ഖൈറൻ, നിങ്ങൾക്ക് ഈ ധനം, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അൽ വസിയത്തു ലിൽ വാലിദൈൻ, നിങ്ങൾ വസിയത്ത് ചെയ്യണം. എന്ത് വസിയത്ത് ചെയ്യണം? എങ്ങനെ? സ്വത്ത് ഇന്നാലിന്ന ആൾക്ക് എന്നുള്ള വസിയത്ത് ചെയ്യണം. എങ്ങനെ? മാതാപിതാക്കൾക്ക് ഇത്ര സ്വത്ത്, വൽ അഖ്റബീൻ, അഖ്റബീങ്ങൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഇത്ര സ്വത്ത് എന്നുള്ളത് വസിയത്ത് ചെയ്യണം.
ബിൽ മഖ്റൂഫ്, ന്യായപ്രകാരം, ന്യായമായ രൂപത്തിൽ അത് നിങ്ങൾ ചെയ്യാം, അത് നിങ്ങളുടെ കടമയാണ്. ഹഖൻ അലൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മത പുലർത്തുന്നവർക്ക്, ഭയഭക്തിയുള്ളവർക്ക് അത് കടമയാണ്, ബാധ്യതയാണ് എന്ന് ആയിരുന്നു ആദ്യത്തെ നിയമം. അപ്പോൾ അന്ന് വ്യക്തമായിട്ട് ഇത്ര ഇത്ര പിന്നെ മക്കൾക്ക് ഇത്ര, പിന്നെ ആൺമക്കൾക്ക് എത്ര, പെൺമക്കൾക്ക് എത്ര, മാതാക്കളിനിത്ര, പിതാവിനിത്ര എന്നുള്ള അങ്ങനെയുള്ള വ്യക്തമായ നിയമങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യകാലത്തുള്ള നിയമമാണത്, മനസ്സിലായില്ലേ? പിന്നീട് സൂറത്തുൻ നിസായിൽ, നാലാമത്തെ സൂറത്തിൽ അനന്തരാവകാശ നിയമങ്ങൾ വ്യക്തമാക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ആയത്തിലുള്ള ഹുക്കുമ് വിധി എന്താണ്, അത് ദുർബലപ്പെട്ടു അല്ലേ. അങ്ങനെ ഇനി പലതരത്തിലുള്ള നസ്ഖുണ്ട്. ചിലപ്പോൾ ആയത്ത് ആയത്തപ്പാടെ ദുർബലപ്പെടും, ആയത്തപ്പാടെ മാറ്റും, ആയത്തപ്പാടെ തന്നെ നീക്കം ചെയ്യും. ചിലപ്പോൾ ആയത്തവിടെ നിലനിൽക്കും. ഇപ്പോൾ ഈ ആയത്തവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ യോദ്യ ആയത്തിപ്പോഴും ഖുർആനിലുണ്ട്, പക്ഷേ അതിൻ്റെ വിധി നിലവിലില്ല. കാരണം അനന്തരാവകാശ നിയമങ്ങൾ വന്നപ്പോൾ അത് വ്യക്തമാക്കപ്പെട്ടു. അതേപോലെ ഖംറു മൈസർ സംബന്ധിച്ച് ഈ ലഹരി പാനീയങ്ങൾ, മദ്യം, കള്ളുകുടി, ഇത് സംബന്ധിച്ച് ആദ്യം കർശനമായിട്ട് ഇത് വിലക്കിയിരുന്നില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ മദ്യപാനത്തിന് അടിമപ്പെട്ടൊരു സമൂഹമായിരുന്നു അത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഖുർആൻ എന്ത് ചെയ്തു, അതിലെ ഈ മദ്യത്തിൽ കുറേ നന്മകളും കുറച്ച് നന്മകളും കൂടുതൽ തിന്മകളുണ്ടെന്ന് പറഞ്ഞു. കുറേ അധികം തിന്മകളാണെന്ന് പറഞ്ഞു. ആദ്യം അത് നിരുത്സാഹപ്പെടുത്തി. പിന്നീട് പറഞ്ഞെന്ത്, വലാ തഖറബു സ്വലാത വ അന്തും സുക്കാറ, നിങ്ങൾ ലഹരി ഉന്മത്തരായിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞു. നിസ്കാര സമയമാകുമ്പോൾ മദ്യപിച്ച് അവസ്ഥ വിട്ടിരിക്കണം എന്നുള്ള രൂപത്തിൽ വരെ സെക്കൻഡ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജിലാണ് പൂർണ്ണമായ സമ്പൂർണ്ണമായ മദ്യ നിരോധനം, ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ടും ഉള്ള നിരോധനം നിലവിൽ വരുന്നത്. അങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലെ പലതരത്തിലുള്ള നസ്ഖ് ഉണ്ട്. ചിലപ്പോൾ വിധി നിലനിൽക്കും, ആയത്ത് മാറ്റപ്പെട്ടാലും, അങ്ങനെയുള്ള നസ്ഖും ഉണ്ട്. ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്, ഇത് വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. ഇനി തഫ്സീർ ഇബ്നു കസീറിൽ ഇതിനുള്ള ആയത്ത് വിശദീകരണം, തഫ്സീർ പറയാം ഈ ആയത്തിനുള്ള വിശദീകരണം. قال ابن ابي طلحه عن ابن عباس رضي الله عنهما ما ننسخ من ايه എന്ന് പറഞ്ഞ എന്താണെന്നുള്ള അതിന്റെ വിശദീകരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇബ്നു അബീ തുൽഹ പറയുന്നു. മാ നുബദ്ദിലു മിൻ ആയത്തിൻ എന്നർത്ഥം, എന്താണ്, നാം ഒരു ആയത്ത് മാറ്റുകയില്ല എന്നർത്ഥം. ഇങ്ങനെ മറ്റൊരായത്ത് അതിനേക്കാളും ഖൈറായത് കൊണ്ടുവരുന്നത് വരെ കൊണ്ടുവരാതെ എന്നർത്ഥം. അപ്പൊ ആ മാറ്റിയത് നമുക്ക് നഷ്ടമാവില്ല, എപ്പോഴും അത് മുസ്ലിം സമൂഹത്തിന്, മനുഷ്യകുലത്തിന് നന്മയായിരിക്കും. പുതിയൊരു ആയത്ത് വരുന്നത്, പുതിയൊരു പരിഷ്കാരം വരുന്നത് എന്തായിരിക്കും, ഇനിയൊരു ആയത്ത് ഇല്ല, അല്ലയവും ആക്കുമേ തുലക്കും ദീനക്കും വാത്തുമം തുലൈക്കും ഞാമത്തി വറുതി തുലക്കുമല്ലേ ഇസ്ലാം ദീന അല്ലേ. പിന്നെ അതിനുശേഷം നിയമങ്ങൾ, പുതിയ നിയമങ്ങളില്ല അല്ലേ. ഇസ്ലാം ദീൻ സമ്പൂർണ്ണമാക്കപ്പെട്ടു, ഇനി പുതിയ മാറ്റങ്ങൾ വരില്ല, ഇനി മാറ്റങ്ങൾ വരില്ല, ഇനി ഖുർആൻ വരാനില്ലല്ലോ. അന്ത്യ വേദം വന്നു, അന്ത്യ നബി വന്നു, അന്ത്യ നബി വന്നു മരിച്ചു പോയി അല്ലേ. അപ്പൊ അന്ത്യ പ്രവാചകൻ ആരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി وقال ابن جريج ان مجاهد ما ننسخ من ايه اي ما نمحو من ايه ما نمحو من ايه النقطه انت نام ഒരു ആയത്ത് മായ്ക്കില്ല. മഹാ എന്ന് പറഞ്ഞാൽ മായ്ച്ചു, മഹാ എന്ന് മായ്ച്ചു അങ്ങോട്ട് അങ്ങോട്ട്. അതെ. وقال ابن ابي نجيح ان مجاهد ما ننسخ من ايه قال نثبت خطها ونبدل حكمها حدث به ان اصحاب عبد الله بن مسعود رضي الله عنه ان ابن ابي نجيح മുജാഹിദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ട്, ഒരു തഫ്സീർ, അതായത് നിസ്ബിദ് ഖത്ത, അതിൻ്റെ ഹത്ത് നാം സ്ഥിരപ്പെടുത്തും, നിലനിർത്തും. ആയത്തിനെ അതേ അവിടെ നിർത്തിയിട്ട് വനുബദ്ദിൽ ഹുക്മഹ, അതിൻ്റെ ഹുക്മിനെ മാറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വസിയത്ത് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അനന്തരാവകാശത്തിൻ്റെ കാര്യത്തിൽ മരണാസന്നയാൾ എന്ത് വസിയത്ത് ചെയ്യുന്ന കാര്യം പറഞ്ഞു. മുന്നേ വിൽ എഴുതി വെക്കുക, എന്ത് മരണപത്രം, ഇത് വസിയത്ത് എഴുതി വെക്കുക, എൻ്റെ സ്വത്തിനാൾക്ക് ഇത്ര അത്ര അത്ര. ഇപ്പം അങ്ങനെ എഴുതിച്ചാൽ പറ്റില്ല, കാരണം എന്താ, ഇപ്പോൾ വ്യക്തമായ അനന്തരാവകാശ നിയമങ്ങൾക്ക് അല്ലേ, ആ ആയത്ത് വരുന്നതിന് മുമ്പാണ് എന്ത് ഈ ആയത്തുള്ളത്. അപ്പോൾ ആ ആയത്ത് നിലവിലുണ്ടെങ്കിലും അതിൻ്റെ ഹുക്മ് നിസ്ഖാക്കപ്പെട്ടു. ഇങ്ങനെ ഒരായത്ത് പിന്നെ നിസ്ഖ് ആക്കപ്പെട്ടാൽ, മാറ്റപ്പെട്ടാൽ അല്ലെങ്കിൽ മായ്ക്കപ്പെട്ടാൽ, അപ്പോൾ ആ ആയത്തിനെ മൻസൂഖ് എന്ന് പറയും. എന്ത് മൻസൂഖ്, അതായത് മായ്ക്കപ്പെട്ട അല്ലെങ്കിൽ നിസ്ഖ് ചെയ്യപ്പെട്ട ആയത്ത്, ആയത്ത് അവിടെ നിലവിലുണ്ട് എങ്കിലും ആയത്തിൻ്റെ ഹുക്മ് മൻസൂഖാണ് എന്നർത്ഥം. അങ്ങനെ വരാം. ചിലപ്പോൾ ആയത്ത് തന്നെ മൻസൂഖ, ആയത്ത് തന്നെ ഖുർആനിൽ ഉണ്ടാവില്ല. ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ ചില ആയത്ത് ചിലപ്പോൾ ചില ഏതെങ്കിലും ആയത്തുകൾ ചിലപ്പോൾ ഖുർആനിൽ നിലവിലുണ്ടാവില്ല. അങ്ങനെ അത് ആയത്ത് തന്നെ മൻസൂഖ,
ഇപ്പം ആയത്തിലാണോ നിലനിർത്തും, വിധി ഉണ്ടാവില്ല, മനസ്സിലായി? വിധി കാറേ കൂടി ക്ലാരിഫൈ ചെയ്താൽ സ്പെട്ടീകരിച്ച വിധി പിന്നീട് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ വിധി ആയിരിക്കും എന്ത്, ആ ആയത്തിനെ നമ്മൾ നാസിഹ് എന്ന് പറയും. എന്ത് നാസിഹ് എന്ന് പറഞ്ഞാൽ ആയത്ത് വന്നതുകൊണ്ടാണല്ലോ ഈ മറ്റേ ആയത്ത് മനസുഖായത് അല്ലേ. ഇപ്പൊ വസിയത്ത് എന്ന് പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് ഇപ്പോൾ അഞ്ചേക്കർ സ്ഥലമുണ്ട്, അഞ്ചേക്കർ സ്ഥലം ഒരാൾക്ക് എഴുതി വെക്കുക. ഇയാൾ മരിച്ചിട്ട് അനന്തരാവാസം തമ്മിൽ തല്ലിവിടാൻ പാടില്ലല്ലോ, അപ്പൊ അതിന് വേണ്ടിട്ട് എഴുതി വെക്കുക, അതാണ് വസിയത്ത് അല്ലേ. പക്ഷേ പിന്നീട് അനന്തരാവാസം നിങ്ങൾ വ്യക്തമാക്കപ്പെട്ടു, അയാൾ മരിച്ചാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ അയാൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് മരിച്ചു, അയാൾ വിൽപ്പത്രം എഴുതിയില്ല, പക്ഷെ കുഴപ്പമില്ല. അപ്പൊ എന്താണ്, ഇനിയിപ്പം വസിയത്ത് ചെയ്യുന്നതിൽ പ്രാധാന്യമില്ല. എന്ത്, ഇനി വസിയത്തല്ല, എന്താണ്, അനന്തരാവകാശ നിയമങ്ങൾ വ്യക്തമാക്കപ്പെട്ടപ്പോ എന്തായി, ആ ആയത്ത് സൂറത്തുൻ നിസായിൽ വന്ന ആയത്ത് നാസിഹും മറ്റേ ആയത്ത് മൻസൂഹും ആണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നാസിഹ് എന്താണ്, മൻസൂഹ് എന്താണ്, മനസ്സിലായോ? ഒരായത്ത് പഴയ നിയമം ഉണ്ടായിരുന്നത്, അത് മൻസൂഹ്. പുതിയൊരായത്ത് അതിനെ പരിഷ്കരിച്ച് വരുമ്പോൾ എന്താവും, ആ ആയത്താണ് നാസിഹ്. മറ്റേ ആയത്ത് ആദ്യം ഉണ്ടായിരുന്ന ആയത്തിനെ നമ്മൾ എന്ത് പറയും, മൻസൂഹ് എന്ന് പറയും. ഒന്നുകിൽ ആയത്ത് മൻസൂഹായിരിക്കും, അല്ലെങ്കിൽ ആയത്തിന്റെ ഹുക്കും മൻസൂഹ് ആയിരിക്കും. ചിലപ്പോൾ ആയത്തും ഹുക്കും മൻസൂഹ് ആയിരിക്കും. ഇനി അടുത്ത് നസ്ഖിനെ കുറിച്ച് പല പല കുറെ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത് ഈ വേറെ ഇബ്നു കസീറത്തിന് വഖാല ത്വബറാനി അഖ്ബറന അബു സുംബൽ ഉബൈദുല്ലാഹി ബിനു അബ്ദുല്ലാഹി ബിനു അബ്ദുറഹ്മാൻ ബിനു വാഫിദ് അഖ്ബറന അബി അഖ്ബറന അൽ അബ്ബാസ് ബിനു ഫളൽ അൻ സുലൈമാൻ ബിനു അർക്കം അൻ സുഹരി അൻ സാലിം അൻ അബീ. സാലിം തന്റെ പിതാവിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, ത്വബറാനി ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് ആണ് പറയുന്നത്, ഖറഅ റജുലാനി സൂറത്തൻ അഖറഅഹുമാ رسول الله صلى الله عليه وسلم فكان يقرآن بها فقاما ذات ليلة يصليان فلم يقدرا منها على حرف فأصبحا غاديين على رسول الله صلى الله عليه وسلم فذكر ذلك له فقال رسول الله صلى الله عليه وسلم إنها من ما نسخ وأنسي فألهو أنها قرأ رجلان سورة تند آلغل سورة ودي بدسو أقرأهما رسول الله صلى الله عليه وسلم റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതിപ്പിച്ച് പഠിപ്പിച്ച പോലെ, അഖറാ ഓതിപ്പിച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചു അല്ലേ, ഖറാ ഖറാ ഓതിച്ചു ഓതി അല്ലെങ്കിൽ വായിച്ചു, അഖറാ വായിപ്പിച്ചു. നബി ഓതിക്കൊടുത്ത പോലെ പഠിച്ച രണ്ട് റജുൽ, രണ്ടാളുകൾ, ആരാന്ന് പറഞ്ഞില്ല, രണ്ടാളുകൾ ഖുർആൻ ഓതി, ഒരു സൂറത്ത് ഓതി. എന്നിട്ട് ഫഖാനായ ഖുർആനി ബിഹ, അവർ അത് ഓതിക്കൊണ്ടിരിക്കുക, ഫഖാമ ദാത ലൈലത്തിൻ യുസല്ലിയാനി, അവർ നിസ്കരിക്കാനെ രാത്രി എണീറ്റ് നിസ്കരിക്കാൻ ഓതാ, നിസ്കരിക്കുമ്പം ഖുർആൻ ഓതുമല്ലോ രാത്രി നിസ്കാരത്തിൽ. അപ്പോൾ ഫലം യഖ്ദിറാ മിൻഹാ അലാ ഹർഫിൻ, ഒരു ഹർഫ് ഓതാൻ പറ്റുന്നില്ല, ഒരു ഹർഫേ ഓതാൻ കഴിയണില്ല. അപ്പോൾ അസ്ബഹ ഗാദിയനി അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരം വെളുത്തു, നേരം വെളുത്തപ്പോൾ സുബഹ് അല്ലേ, അസ്ബഹ നേരം പുലർന്നു. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് രാവിലെ തന്നെ അവർ പോയി ചെന്നു. അപ്പോൾ ദക്കറ ദാലിക, രണ്ടുപേരും ദക്കറ ദക്കറ രണ്ടുപേരാണ്. അപ്പോൾ ദക്കറ ഫാല അല്ലേ, രണ്ടുപേരും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചെന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, ഇന്നഹാ മിമ്മാ നുസിഖ, അത് മായ്ക്കപ്പെട്ടതാണ്, നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. വ ഉൻസിയ, അതുകൊണ്ട് അത് മറക്കപ്പെട്ടിരിക്കുന്നു. ഫൽഹു അൻഹ, അപ്പൊ അത് വിട്ടേക്കാം, അത് വിഷയമല്ല. ആ ഹർഫ് നസ്ഖ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി വേറൊരു അടുത്ത് ഖൗലുഹു തആല ഔ നുൻസിഹ, ഔ നുൻസിഹ എന്നുള്ളത് രണ്ട് പലതരത്തിലെ ഖിറാഅത്ത്, ഇവിടെ പറയുന്നത് രണ്ട് ഇനം, നൻസഅഹ വനുൻസിഹ, നൻസഅഹ എന്നുള്ളൊരു ഖിറാഅത്തും കൂടി ഉണ്ട്, അങ്ങനെയും ചില റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അമ്മാമൻ ഖറഅഹ ബിഫത്ഹിൻ നൂനി വൽ ഹംസത്തി ബഅദ സീൻ ഫവഅനഹു നുഅഖ്ഖിറുഹ. അപ്പൊ നൻസഅഹ എന്നാണ് എങ്കിൽ അതിനർത്ഥം നാം പിന്നീട് അതിനെ പിന്തിക്കും എന്ന് പറഞ്ഞാൽ തുടർത്തി കൊണ്ടുവരും എന്നർത്ഥം, തുടർന്ന് വേറെ ഒന്ന് കൊണ്ടുവരും എന്നർത്ഥം. ശരി, അതിനെ പിന്തിച്ചാൽ എന്നർത്ഥം, നാം അതിനെ പിന്തിച്ചാൽ എന്നുള്ള അർത്ഥം വരിക കേട്ടോ. ഇനി വേറെയും കുറേ റിപ്പോർട്ടുകളുണ്ട് ഈ ആയത്തിൻ്റെ ഈ വാക്ക് ഉച്ചരിക്കുന്നത് സംബന്ധിച്ച്. അതായത് നുൻസിഹ എന്നുള്ളതിന് പറയാം നുനസ്സിഹ, അപ്പോഴും അർത്ഥം തന്നെ വരാം, നസ്സ മറപ്പിച്ചു. അൻസ എന്നുള്ളതിൻ്റെ വേറെ രൂപം, നമ്മൾ അഖ്ലമ അറിയിച്ചു, അല്ലമ എന്ന് പറഞ്ഞാലും അറിയിപ്പിച്ചു പഠിപ്പിച്ചു എന്നൊക്കെ ആണല്ലോ. അതേപോലെ അപ്പം നസ് വ നുനസ്സിഹ എന്നുള്ള തഷ്ദീദ് സീനിൻ്റെ ശബ്ദോട് കൂടിയുള്ള ഒരു ഖിറാഅത്തുണ്ട്. വ തുൻസിഹ, വ തുൻസഹ എന്ന് ത
താങ്കൾ എന്നുള്ള അർത്ഥത്തിൽ നേരെ നബി അഭിസംബോധന ചെയ്തിട്ട് തൻസഹ അങ്ങനെയും ഉണ്ട്. മാനൻസഹ് അടുത്ത മാനുൻസിഖ് മിൻ ആയത്തിൻ ഔ നൻസഹ് ഹ നൻസഹ് ഹ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ നുൻസിഖ് ഹ എന്നുള്ള പല ഖിറാഅത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രബലമായിട്ടുള്ള ഇങ്ങനെ നുൻസിഹ തന്നെയാണ്. ഇനി അടുത്ത واما على قراءتي او ننسها فقال عبد الرزاق ان قتاده في قوله ما ننسخ من ايه او ننسها قال كان الله عز وجل ينسي نبيه صلى الله عليه وسلم ما يشاء وينسخ ما يشاء يعني ننسها نلا ഉള്ള റിപ്പോർട്ട് പ്രകാരം ഖതാദാ എന്നവർ പറയുന്നത് ما ننسخ من ايه او ننسها നാം ഒരു ആയത്ത് നസ്ഖ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വിസ്മരിപ്പിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കുന്ന എന്തുകൊണ്ടാണ് അല്ലാഹു മറപ്പിക്കുന്നതുകൊണ്ടാണ് قال കാനല്ലാഹു അസ്സ വജല്ല അപ്പൊ ഖതാദ എന്നിവർ പറയാണ് എന്ത് അള്ളാഹു സുബ്ഹാനഹു തആല യുൻസി നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മായഷ അള്ളാഹു ഉദ്ദേശിച്ച നബിയെ മറപ്പിക്കുമായിരുന്നു. അൻസാ യുൻസി അൻസാ മറപ്പിച്ചു വിസ്മരിപ്പിച്ചു യുൻസി മറപ്പിക്കുന്നു അല്ലേ മറപ്പിക്കുമായിരുന്നു എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായഷ അള്ളാഹു ഉദ്ദേശിച്ചത് വയൻസഹു മായഷ അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു മായച്ചു കളയുക മാറ്റിക്കളയുക ചെയ്യുമായിരുന്നു. وقال ابن جرير ابن جرير النور بن اخبرنا سواد بن عبد الرحمن عبد الله اخبرنا خالد بن الحارث اخبرنا عوف عن الحسن انه قال في قوله او ننسها ننسها ان الله عند വിശദീകരണത്തിൽ الحسن എന്നവർ പറയുന്നു قال ان نبيكم صلى الله عليه وسلم قرأ قرانا ثم نسيه صلى الله عليه وسلم قران ودي جرب هذا مرق ابغى ഒരു ഭാഗം جرب مرق وقال ابن ابي حاتم ابن ابي حاتم എന്നവർ പറയുന്നു اخبرنا ابي ان قال اخبرنا ابن نفيل اخبرنا محمد بن زبير ان كريم عن ابن عباس ابن عباس من الريبورت قال مما ينزل على النبي صلى الله عليه وسلم الوحي بالليل وينسخ بالنهار فانزل الله عز وجل ما ننسخ من ايه ننسها لاتي بخير منها او مثلها عندنا النبي صلى الله عليه وسلم راتري وحي ور وحي വന്നിട്ട് ഒരു പകലാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നിട്ടുണ്ടാവും എല്ലാ ദിവസവും അല്ല ഈ പറയുന്നത് ട്ടാ അങ്ങനെ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സമയങ്ങളിൽ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ആയത്തുകൾ അത് മറപ്പിക്കും. അപ്പോൾ അള്ളാഹു പറയുന്നത് മാ നൻസഖ് മിൻ ആയത്തിൻ അൻസിഹാ നുഅത്തി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ നാം അതുപോലുള്ളത് കൊണ്ടുവരും അല്ലെങ്കിൽ അതിൽ ഉത്തമമായത് കൊണ്ടുവരും. നാം ഒരു ആയത്ത് നസ്ഖ് ചെയ്യുക അല്ലെങ്കിൽ മറപ്പിച്ച് കളയുക ആണെങ്കിൽ വഖാല ബിൻ ജരീർ ഹദ്ദസനി യാഖൂബ് ബിൻ ഇബ്രാഹിം അഖ്ബറന ഹുസൈൻ واخرجه الحاكم في مستدرك من حديث عن القاسم بن ربيعه قال سمعت سعدا سعد بن ابي وقاص يقرا ما ننسخ من ايه او ننسها سعد بن ابي وقاص انور ما ننسخ من ايه او ننسها എന്ന് ഓതുന്നത് ഞാൻ കേട്ടു ഞാൻ കേട്ടു ആര് പറയുന്നു القاسم بن ربيعه قال قلت له ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു فإن سعيد بن المسيب يقرأ أو ننسها سعيد بن المسيب قال ننسها എന്നാണല്ലോ ഓതുന്നത് നിങ്ങൾ ഓതുന്നത് എന്താണ് ننسها എന്നാണല്ലോ നറ സംശയം ചോദിച്ചത് قال അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് പ്രമുഖ സഹാബി അദ്ദേഹം മറുപടി പറഞ്ഞു قال സഅദ് മറുപടി പറഞ്ഞു എന്തേ സഅദ് ബിൻ അബി വഖാസ് ഇന്നൽ ഖുർആന ലം യുൻസല അലൽ മുസയ്യിബി വലാ അലാ ആലിൽ മുസയ്യിബ് ഖുർആൻ അവതരിച്ചത് മുസയ്യിബിനോ അല്ലെങ്കിൽ മുസയ്യിബിന്റെ കുടുംബത്തിനോ അല്ല കുടുംബത്തിന് മേലോ അല്ല അതായത് അഭിപ്രായ വ്യത്യാസം ആണ് ആവശ്യത്തിൽ കേട്ടോ നുൻസിഹ എന്നും നൻസഅഹ എന്നൊരു റിപ്പോർട്ടും ഉണ്ട് എന്നർത്ഥം. ഖാല അല്ലാഹു ജല്ല സലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് സനഖുരിഉക ഫലാ തൻസ സനഖുരിഉക ഫലാ തൻസ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സനഖുരിക നാം നിനക്ക് പിന്നീട് ഓതിത്തരും ഫലാ തൻസ അപ്പം നീ മറക്കുകയില്ല താങ്കൾ മറക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായി യോജിപ്പിച്ച് പറയുമ്പോൾ നുൻസി എന്നുള്ള വാക്ക് പ്രാമുഖ്യം കിട്ടുന്നു. വേറൊരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വദുക്കുർ റബ്ബക ഇദാ നസീത വദുക്കുർ റബ്ബക നീ നിന്റെ നാഥനെ സ്മരിക്കുക ഉദുക്കുർ ഇദാ നസീത നീ മറന്നാൽ നസീത നസിയ നസിയ നസോ അല്ലേ നസത്ത് നസത്ത നസത്ത് നസത്ത നസൈന നസീത ടാ നസീത നസീത്തുമ നസീത നീ മറന്നാൽ താങ്കൾ മറന്നാൽ ഒക്കെ ഇനി അതേപോലെ ഈ രണ്ടായത്ത്
നിനക്ക് നാം ഓതി തരാം, നീ മറന്നു പോകില്ല, പിന്നീട് ഞാൻ ഓതിത്തരാം. അപ്പം നബി മറന്നു പോകുന്നത് പേടിക്കേണ്ട കാര്യമില്ല. വദക്കുർ റബ്ബക ഇദാ നസീത, നീ ആ വദക്കുർ റബ്ബക ഇദാ നസീത സനഖുലുക ഫലാ തൻസ ഇല്ലാ മാശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ നീ മറക്കൂ. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, പരസ്യമായതും രഹസ്യമായതും അറിയുന്നവനാണ് അല്ലാഹു എന്ന് അല്ലാഹു പറയാം. ഇനി സൂറത്തുൽ കഹ്ഫിൽ 23-24 ആയത്തുകളോട് ചേർന്നാണ് ഈ വദക്കുർ റബ്ബക ഇദാ നസീത. ولا تقولن لشيء اني فاعل ذلك غدا الا ان يشاء الله واذكر ربك اذا نسيت وقل عسى ان يهديني ربي لاقرب من هذا رشدا ولا تقولن لشيء ഒരു കാര്യത്തെ സംബന്ധിച്ചും താങ്കൾ പറഞ്ഞേക്കരുത്, നിശ്ചയമായിട്ടും പറയരുത്. വല തഖൂലന്ന ഇതിന്റെ നൂനാണ്, ഉറപ്പിച്ച് പറയണം, ശക്തിയാക്കി പറയണം. നിശ്ചയം ഞാൻ ചെയ്യും നാരിക അക്കാര്യം, വധ നാളെ, നാളെ അക്കാര്യം ചെയ്യുമെന്ന് പറയാൻ പറയരുത്. എങ്ങനെ പറയരുത്? ഇല്ലാ അയ്യഷ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ. ഇൻഷാ അല്ലാ എന്ന് പറയാതെ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് പറയാതെ ഒരു കാര്യവും നാളെ ചെയ്യും അല്ലെങ്കിൽ മറ്റന്നാ ചെയ്യും അങ്ങനെ പറയാൻ പാടില്ല. ഭാവിയിൽ ഒരു കാര്യം ചെയ്യുമെന്ന് ഒരു മുസ്ലിം പറയരുത്. നബിയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, നമുക്ക് ബാധകമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന കണ്ടീഷണൽ കോസ്, അതല്ലാതെ ആ കണ്ടീഷൻ വെക്കാതെ അങ്ങനെ പറയരുത്, പറഞ്ഞു പോയേക്കരുത്. എന്തേ വഖുൽ വദ്കുർ റബ്ബക, താങ്കൾ റബ്ബിനെ സ്മരിക്കുക, ദിക്ർ ചെയ്യുക. ഇദാ നസീത, താങ്കൾ മറന്നാൽ, ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകും അല്ലേ. വഖുൽ നബിയെ, താങ്കൾ പറയുക, അസ അൻ യഹ്ദിയനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റഷദ, എന്ന് എന്തേ എന്റെ റബ്ബി ഇതിനേക്കാൾ നല്ല സന്മാർഗത്തോട് അടുത്തൊരു ജീവിതത്തിലേക്ക് എന്നെ നയിച്ചേക്കാം, ഇതിനേക്കാൾ ഹൈറായതിലേക്ക് എന്നെ നയിച്ചേക്കാം എന്ന് താങ്കൾ പറയുകയും ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറപ്പിച്ചു കളഞ്ഞാൽ അത് സദുദ്ദേശത്തിലായിരിക്കും അല്ലാഹു ചെയ്തിട്ടുണ്ടാവുക. അപ്പം കൂടുതൽ ഹൈറായത് കൊണ്ടുവരാൻ വേണ്ടി നബിയെ ചിലപ്പം ചില കാര്യങ്ങൾ വിസ്മരിപ്പിക്കും. ഇനി ഖാലൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, അഖ്ബർന യഹ്യ അഖ്ബർന സുഫിയാൻ അൻ ഹബീബ് അൻ സഈദ് ബിൻ ജുബൈർ അൻ ഇബ്നു അബ്ബാസ് ഖാല ഖാല ഉമർ അഖറൂന ഉബൈ വഖുള്ളാന അലി وإنا لا ندعو من قول أبي وذلك أن أبي يقول لا دعو شيئا سمعته من رسول الله صلى الله عليه وسلم وقد قال الله ما ننسخ من آية أو ننسها إمام بخاري صحيح البخاري كتاب التفسير نلا باغت ما ادتيت لا تا قرأ ان غتان ان شاء الله الله توفيق لكتا حديث 8 صحيح البخاري كتاب التفسير لي ما كتاب العلم لا برجوندي ഹദീസ് എട്ടിൽ രേഖപ്പെടുത്ത ഉമർ അള്ളാഹുവിന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കിയേ കുറച്ചുള്ളൂ കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അഖ്റഊന ഉമർ അള്ളാഹുവിന് പറയുന്ന ഒരു ഹദീസ് കേട്ടോ. അഖ്റഊന ഉബൈ, നമ്മിൽ നന്നായി ഖുർആനും പാരായണം ചെയ്യുന്ന ആളാരാണ്? ഉബൈ. ആരാണ് ഉബൈ ബിൻ കഅബ്? നമ്മൾ കേട്ടിട്ടുണ്ട് ഹദീസിൽ അല്ലേ. വഖുള്ളാന അലി, നമ്മളിൽ വിധികർത്താക്കളിൽ നല്ലൊരു വിധികർത്താവാണ് ആര്? അലി. കാര്യങ്ങൾ തീർപ്പാക്കുന്ന വിഷയത്തിൽ, വിധി നൽകുന്ന വിഷയത്തിൽ വിധികർത്താക്കളിൽ നല്ല വിധികർത്താവാണ് ആര്? നമ്മുടെ കൂട്ടത്തിലെ നല്ല വിധികർത്താവാണ് അലി റളിയല്ലാഹു അൻഹു. നമ്മുടെ കൂട്ടത്തിലെ നല്ല ഖാരി ആരാണ്? ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയാണ്. മറ്റു രണ്ട് സഹാബാക്കളെ പറ്റി പറയാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിലെ നല്ല ഖിറാഅത്ത് അറിയുന്ന ആളാരാണ്? ആര്? ഉബൈ റളിയല്ലാഹു അൻഹു. നമ്മുടെ കൂട്ടത്തിലെ നല്ലൊരു ഖാളി ആണ് ആര്? നമ്മൾ ഏറ്റവും നല്ല ഖാളി ആണ് ആര്? വിധികർത്താവാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. എങ്കിലും ഉബൈന്റെ വാക്കുകൾ ചിലത് നമ്മൾ വിട്ടു കളയും, ഒഴിവാക്കും. ഉബൈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. കാരണം എന്താ? അപ്പൊ അതായിരിക്കും അന്ന ഉബൈ അക്കൂൽ. കാരണം ഉബൈ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഞാൻ കേട്ടതൊന്നും ഞാൻ ഒഴിവാക്കുകയില്ല. വഖദ് ഖാല അല്ലാഹു, അല്ലാഹു ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാനൻസഖ് മിൻ ആയത്തിൻ ഔ നസ്ഹ, നാം ഒരായത്ത് നസ്ഖ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വിസ്മരിപ്പിക്കുകയാണെങ്കിൽ നാം അതിന് പകരം മറ്റൊന്ന് ഹൈറായത് അത് അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ഇതുമായി യോജിക്കില്ല എന്നതുകൊണ്ടായിരിക്കാം ഇത് ഉബൈന്റെ ചില പ്രസ്താവനകൾ, ചില സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വിട്ടേക്കും എന്ന് പറയും. ഉബൈ നല്ല കാര്യമാണ്,